ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയിലെ ഇന്നലത്തെ പ്രൊമോ എല്ലാവരും നെഞ്ചിടിപ്പോടെയാണ് കണ്ടത്. മണിക്കുട്ടൻ സ്വയം ക്വിറ്റ് ചെയ്തു എന്ന സൂചനകൾ ലഭിക്കുന്ന പ്രൊമോ ആയിരുന്നു അത്. പ്രൊമോയിൽ ഈ കാര്യം വെളിപ്പെടുത്തുന്നതോ ബിഗ് ബോസും. എന്നാൽ ഈ പ്രൊമോ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചത് ഒരു തീപ്പൊരി തന്നെയായിരുന്നു. അതുതന്നെയായിരുന്നു ഏഷ്യാനെറ്റിനും ബിഗ് ബോസ് ടീമിനും വേണ്ടത്. പ്രൊമോ പുറത്തു വന്ന ഈ ഒരു സമയം വരെയും മണിക്കുട്ടനെ എത്രത്തോളം ആൾക്കാർ സ്നേഹിക്കുന്നു എന്നതിനുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇന്നത്തെ എപ്പിസോഡിനായി കാത്തിരിക്കുന്നവർ നിരവധി പേരാണ്. മണിക്കുട്ടൻ ശരിക്കും പുറത്തോ അതോ അകത്തോ? എന്നാൽ ഈ ഒരു ടെൻഷൻ മലയാളികളിൽ ഉണ്ടാക്കാനുള്ള വെറുമൊരു തന്ത്രപ്പാട് മാത്രമാണ് ആ പ്രൊമോ. റേറ്റിംഗ് വീണ്ടും കുത്തനെ കൂട്ടാനുള്ള ഒരു വഴി മാത്രം. ചില സാങ്കേതിക കാരണങ്ങളാൽ മണിക്കുട്ടൻ സ്വയം ക്വിറ്റ് ചെയ്തു പോകുന്നു എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത് പ്രൊമോയിൽ. എന്നാൽ എന്തുകൊണ്ട് എം കെ ക്വിറ്റ് ചെയ്തു എന്ന കാരണം ബിഗ് ബോസ് വെളിപ്പെടുത്തുന്നില്ല. ബിഗ് ബോസ് മലയാളം സീസൺ ത്രീയുടെ റൂൾസ് പ്രകാരം അങ്ങനെ ഒരാൾക്ക് സ്വയം ക്വിറ്റ് ചെയ്ത് പുറത്തു പോകാനാകില്ല. ഒന്നെങ്കിൽ ഫിസിക്കൽ കണ്ടീഷൻ മോശം ആകണം, അല്ല എങ്കിൽ എലിമിനേഷനിൽ വന്ന് പുറത്താകണം, അതുമല്ല എങ്കിൽ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ളൊരു കാരണം മൂലം, തെറ്റ് ചെയ്തതുമൂലം പുറത്താക്കപ്പെടണം. അതുകൊണ്ട് തന്നെ 100% ഉറപ്പാണ് ഈ ഒരു പ്രൊമോ എന്ന് പറയുന്നത് നെഞ്ചിടിപ്പ് കൂട്ടുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ഫിസിക്കൽ കണ്ടീഷൻ ഒഴിച്ച് ബാക്കിയൊന്നും അവിടെ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ കണ്ടീഷൻ ആയിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് മറ്റ് മത്സരാർത്ഥികളോട് തുറന്നു പറഞ്ഞേനെ. എന്നാൽ ബി ബി ഹൗസിനുള്ളിൽ എന്തൊക്കെയോ സംഭവിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ബിഗ് ബോസ് വിട്ട മണിക്കുട്ടൻ ഇതുവരെ പുറത്തു വന്നില്ല, അത് 100% ഉറപ്പാണ്. മണിക്കുട്ടൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയെന്ന് കൂട്ടുകാരും സൂചിപ്പിക്കുന്നു. മണിക്കുട്ടൻ ബിഗ് ബോസ് വീട് വിട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മണിക്കുട്ടനെ ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കില്ല എന്നും ചൊവ്വാഴ്ചത്തെ എപ്പിസോഡിൽ തിരിച്ചു വരുന്നത് കാണിക്കും എന്നാണ് സൂചനകൾ പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. കൂടാതെ പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.